കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട നിയമനങ്ങൾ തുടർക്കഥയാകുന്നു. എബിവിപി നേതാവിന് യുജിസി യോഗ്യതയില്ലാതെ നിയമനം നൽകിയതിൽ ഹൈക്കോടതി സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചതിന് പിന്നാലെ മറ്റൊരു ഉദ്യോഗാർത്ഥി കൂടി കോടതിയെ സമീപിച്ചു. എബിവിപി തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം നാഗലിംഗത്തെ സോഷ്യൽ വർക്ക് വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ച നടപടിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പാണിത്. നിയമനം ഹർജിയിലെ തുടർത്തരവുകൾക്ക് വിധേയമായിരിക്കുമെന്ന് ഹർജിയിൽ പറയുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചു. കേരള കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് യുജിസി സ്കെയിലിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയവും യുജിസി അംഗീകരിച്ച 7 പ്രസിദ്ധീകരണങ്ങളും വേണം. നാഗലിംഗത്തിന് യുജിസി സ്കെയിലിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമാണുള്ളത്. മതിയായ പ്രസിദ്ധീകരണങ്ങളുമില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ നിയമനത്തിനെതിരായ ഹർജിയും ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. 12 വർഷമായി അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ സോണി കുഞ്ഞപ്പനാണ് ഹർജി നൽകിയത്. ഗുജറാത്തിലെ ഭരണത്തെ വാഴ്ത്തി ഗവേഷണം നടത്തിയ ദുർഗാറാവുവിന് നിയമനം നൽകിയതിനെതിരെയാണ് പരാതി. നിയമനം ലഭിച്ചയാൾക്ക് മതിയായ യോഗ്യതയില്ലെന്ന് ഹർജിയിൽ പറയുന്നു. സർവകലാശാലാ നിയമനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നതെന്ന് SFI ജില്ലാ സെക്രട്ടറി ബിബിൻ രാജ് പായം പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയ്ക്കകത്ത് UGC മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അധ്യാപക അനധ്യാപക നിയമനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PhDയും അതുപോലെ തന്നെ 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരുൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ വൈസ് ചാൻസലർക്ക് ബന്ധപ്പെട്ട ഏത് രീതിയിൽ അവരെ സഹായിക്കുന്ന പണം നൽകുന്ന ആൾക്കാരെ മാത്രം നിയമിക്കുന്ന രീതിയിൽ ഒരു നിയമനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അധ്യാപക നിയമനമായാലും അനധ്യാപക നിയമനങ്ങളായാലും അതിനകത്തുൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതും അത്തരത്തിൽ പണം ആര് കൊടുക്കുന്നോ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നോ അവർക്ക് നിയമനം നൽകാം, അല്ലെങ്കിൽ അവിടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഒരു പരിഗണന നൽകാത്ത സ്ഥിതിയിലാണ് പോയിട്ടുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് ABVP ഭാഗമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ RSS ഭാഗമായി പ്രവർത്തിച്ചു എന്ന യോഗ്യത അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അത്തരത്തിൽ നിയമനം കേന്ദ്ര സർവകലാശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ക്യാമ്പസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് SFI ഈ വിഷയത്തിനകത്ത് തീരുമാനിച്ചു പോയിട്ടുള്ളത്. സോഷ്യൽ വർക്ക് വകുപ്പിൽ രാജേന്ദ്ര ബൈക്കടിയെ ഓൺലൈൻ അഭിമുഖം വഴി അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വകുപ്പിലും വ്യാപകമായി രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നതായി പരാതിയുണ്ട്. അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിലേക്കുള്ള നിയമനത്തിലുള്ള 3ാം ഘട്ട ഇന്റർവ്യൂ നടക്കാനിരിക്കുമ്പോൾ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായാണ് പരാതി ഉയരുന്നത്. മതിയായ യോഗ്യതയുണ്ടായിട്ടും തഴഞ്ഞ UGC മാനദണ്ഡമനുസരിച്ചുള്ള യോഗ്യതയില്ലാത്തവരെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സിജു കണ്ണൻ കൂടി ചേരുകയാണ് കാസർഗോഡ് നിന്ന്. സിജു, കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിലെ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വലിയ വാർത്തകളും തെളിവുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും ABVP നേതാവിന് UGC യോഗ്യതയില്ലാതെ നിയമനം നൽകിയതിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു ഉദ്യോഗാർത്ഥി കൂടി കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിലുള്ള അനധികൃത നിയമനം തുടർക്കഥയാകുന്നു അവിടെ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ വ്യാപകമായി രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പരാതികൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടും മറ്റ് അനധ്യാപക നിയമവുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലേതാണ് ഇത്. കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിൽ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ താല്പര്യം, സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ABVP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം നാഗലിംഗത്തെ സോഷ്യൽ വർക്ക് വകുപ്പിൽ അടുത്തിടെയാണ് അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത്. ഈ നടപടിക്കെതിരെയാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. നിയമന ഹർജിയിലെ തുടർ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർവകലാശാലയ്ക്ക് നിലവിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേരള കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ലക്ഷ്മി തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ നിയമത്തിന് UGC സ്കെയിലിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയം, അതോടൊപ്പം തന്നെ UGC അംഗീകരിച്ച പ്രസിദ്ധീകരണങ്ങളിൽ 7 പ്രസിദ്ധീകരണങ്ങളും വേണമെന്നാണ് മാനദണ്ഡം. നാഗലിംഗത്തിന് UGC സ്കെയിലിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമാണുള്ളത്. തുടർന്ന് തമിഴ്നാട്ടിൽ അമൃത യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് UGC സ്കെയിലല്ല, അതുകൊണ്ട് അതിന് അംഗീകാരമില്ല, മതിയായ പ്രസിദ്ധീകരണങ്ങളുമില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ മറ്റൊരു നിയമനത്തിനെതിരെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴും മറ്റൊരു പരാതി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. 12 വർഷമായി ഗുജറാത്ത് കേന്ദ്ര സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ സോണി കുഞ്ഞപ്പനാണ് ഹർജി നൽകിയത്. ഇവിടെ നിയമനം ലഭിച്ചിരിക്കുന്നത് ദുർഗാറാവു എന്നയാൾക്കാണ്, ഉദ്യോഗാർത്ഥിക്കാണ്. ഗുജറാത്തിലെ ഭരണത്തെ വാഴ്ത്തി ഗവേഷണം നടത്തിയ ആളാണ് ദുർഗാറാവു.
ഈ ഒരു കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയ നിയമനമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. സർവകലാശാല നിയമനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. സോഷ്യൽ വർക്ക് വകുപ്പിൽ തന്നെ രാജേന്ദ്ര ബൈക്കടി എന്നയാളെ ഓൺലൈൻ അഭിമുഖം ആ വഴിയാണ് അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ നേരിട്ടെത്തി അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്നും രേഖകൾ പരിശോധിക്കണമെന്നുമാണ് യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഓൺലൈൻ അഭിമുഖം ആ വഴിയാണ് രാജേന്ദ്ര ബൈക്കടിയെ നിയമിച്ചത്. ഇതും നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വകുപ്പിലും വ്യാപകമായി രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നതായി പരാതിയുണ്ട്. ഈ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ വകുപ്പിലെ ഡീൻ ജയപ്രസാദിനെതിരെ, ജയപ്രസാദ് പ്രൊഫസറായി നിയമനം നേടിയത് നിയമവിരുദ്ധമായ വഴിയിലൂടെയാണ് എന്ന തരത്തിലുള്ള പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. ഈ ഡീനിന്റെ നേതൃത്വത്തിൽ, ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഈ വകുപ്പിലും വ്യാപകമായി അഴിമതി നടക്കുന്നു എന്ന ഒരു പരാതിയാണ് നിലവിൽ ഉയരുന്നത്. ഇങ്ങനെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി രാഷ്ട്രീയ നിയമനങ്ങളാണ് കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നത് എന്ന പരാതിയാണ് നിലവിൽ ഉയരുന്നത്. ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. നിലവിൽ അസോസിയേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 45 പേർക്ക് നിലവിൽ നിയമന ഉത്തരവ് നൽകി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ 45 പേരിൽ പലരും രാഷ്ട്രീയ നിയമനം നേടുകയായിരുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് ഉയരുന്നത്. ഈ അധ്യാപക നിയമനത്തിൽ മാത്രമല്ല മറ്റ് ലാസ്റ്റ് ഗ്രേഡ് കരാർ നിയമനങ്ങളിലടക്കം RSS BJP നേതാക്കളുടെ ഇടപെടൽ വ്യാപകമാണ്. RSS BJP നേതാക്കൾക്ക് ബന്ധമുള്ള മാൻ പവർ ഔട്ട്സോഴ്സ് കമ്പനി വഴിയാണ് നിയമനം നടത്തുന്നത് എന്നൊരു പരാതിയുമുണ്ട്. സർവകലാശാല ക്കായി പെരിയയിൽ സ്ഥലം ഏറ്റെടുത്ത സമയത്ത് വീടുൾപ്പെടെ സ്ഥലം നൽകിയവർക്ക് ജോലി നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം ആളുകൾക്ക് ജോലി നൽകാതെ RSSമായി ബന്ധമുള്ള ആളുകൾക്ക്, BJPയുമായി ബന്ധമുള്ള ആളുകൾക്ക് പണം വാങ്ങിയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ജോലി നൽകുന്ന തരത്തിലുള്ള വലിയ പരാതിയാണ് കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നിയമപരമായി ഇടപെടുന്നതിനൊപ്പം തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ് SFI അറിയിച്ചിട്ടുള്ളതും അല്ലേ? വിദ്യാർത്ഥി സംഘടനയായ SFI അതോടൊപ്പം തന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാസർഗോഡിന് തന്നെ, കേരളത്തിന് തന്നെ അഭിമാനമായി നിൽക്കേണ്ട യൂണിവേഴ്സിറ്റിയെ നോക്കുകുത്തിയാക്കുകയാണ്, രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് SFI ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭം, ഇത്തരം നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഒരുക്കത്തിലാണ് SFI. അതോടൊപ്പം തന്നെ യുവജന സംഘടനയായ DYFI ഇക്കാര്യത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പഠിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ABVP നേതാവിന് UGC നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ, യോഗ്യതകൾ ഒന്നുമില്ലാതെ തന്നെ നിയമനം നൽകുന്ന സാഹചര്യം. ഇങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയ നിയമനം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും ജോലി നൽകുന്നു, അതോടൊപ്പം തന്നെ പണം വാങ്ങി ജോലി നൽകുന്നു എന്ന തരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. RSS BJPയുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമാണ് ജോലി നൽകുന്നത്. പരസ്യമായി എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും എല്ലാം പരസ്യമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം നിയമനങ്ങൾ ഇപ്പോൾ വ്യാപകമായി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നത്. വലിയ പ്രതിഷേധം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വിവരങ്ങൾ നൽകുന്നത് കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട നിയമനങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ABVP നേതാവിന് UGC യോഗ്യത ഇല്ലാഞ്ഞിട്ടുകൂടി നിയമനം നൽകിയതിൽ ഹൈക്കോടതി സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഉള്ള നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ, രാഷ്ട്രീയ നിയമനങ്ങൾ അധ്യാപക അനധ്യാപക ഒഴിവുകളിലേക്ക് നടക്കുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു ഉദ്യോഗാർത്ഥി കൂടി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.